CPIM Itavana, Payyanuril, Rangathirakkiyirikkunnathu, CPIM in the Kannur Jilla Secretariat Angam Koodiyaya, TI Madhusudananeyanu. Payyanuril, Pathittandukalayi, Payyanurile, Rashtriya, Pothurangathu, Niranju Nikkunna Vyaktithvamanu, TI Madhusudanan. TI Madhusudanan ippol nammodoppam cherukayanu. ഈ മണ്ഡലത്തിൽ ഒരു വിജയം എന്നുള്ള ചോദിക്കേണ്ട ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണോ ഇപ്പോൾ നേടാൻ തന്നെയാണോ ലക്ഷ്യം? മഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള പ്രദേശമാണ് പയ്യന്നൂർ. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഈ മേഖലയിൽ ഇടതുപക്ഷത്തിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ഈ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന കേന്ദ്രമാണ്. മാത്രമല്ല സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലും ജന്മിനാടിത്വത്തിനെതിരായിട്ടുള്ള സമരത്തിലും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള സമരങ്ങളിലുമെല്ലാം വലിയ പാരമ്പര്യം സൃഷ്ടിച്ചിട്ടുള്ളൊരു നാടാണ് പയ്യന്നൂർ. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ മാത്രം ജയിച്ചു വന്നിട്ടുള്ള ഈ മണ്ഡലം വികസന കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു അഞ്ച് വർഷം വിശേഷിച്ചുമെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ തന്നെ കാണുന്നത്. ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള പ്രദേശമാണ്. കാർഷിക മേഖലകൾ ധാരാളമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയൊരു മാറ്റം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF ഈ ഒരു മണ്ഡലത്തിൻ്റെ വികസന തുടർച്ച തന്നെയാണോ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം? വികസന തുടർച്ച തന്നെയാണ്. കാരണം അഴിമതിയുടെ കറവുരളാത്തൊരു ഭരണം കേരളത്തിൽ നിൽക്കുന്നു. ഒരു പൈസ നാടിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ജനങ്ങളുടെ അരികത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുൻനിർത്തി നോക്കുമ്പോൾ ഒരു വികസന തുടർച്ച ജനങ്ങളാകെ ആഗ്രഹിക്കുന്നു. കാരണം അഴിമതിയില്ലാത്ത മറ്റേതെങ്കിലും രീതിയിൽ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളില്ലാത്ത സ്വച്ഛന്തമായി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്, അതിനൊരു തുടർച്ചയുണ്ടാവും, ഈ വികസനം ഇനിയും സമൃദ്ധമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന വലിയ വിശ്വാസവും വലിയ പ്രതീക്ഷയുമാണ് ജനങ്ങളെ നയിക്കുന്നത്. അത് ഇടതുപക്ഷത്തിനുള്ള വലിയ മുന്നേറ്റമായിട്ട് മാറിത്തീരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നിപ്പോൾ പ്രചരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ എങ്ങനെയുണ്ട് പ്രവർത്തകരുടെ ഒരു ആവേശം ഈ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ? വളരെ പ്രതീക്ഷിക്കാത്ത ആവേശമാണ്. കാരണം ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ചതാണ് മലയോരത്തു തുടങ്ങി തീരദേശം വരെ ഒരു യാത്ര റോഡ് വഴി മെയിൻ പ്രധാനപ്പെട്ട പാത വഴി നടത്തണമെന്നുള്ളത് വളരെ പെട്ടെന്ന് ആലോചിച്ചതാണ്. ഇതുവരെ ഇല്ലാത്ത സ്നേഹം കൊണ്ട് ആളുകൾ ഇടതുപക്ഷത്തെ വാരിപ്പുണരുന്ന അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചിട്ടാണ് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പയ്യന്നൂരിൽ എത്തിച്ചേരുന്നത്. ഏതായാലും പയ്യന്നൂരിലെ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മധുവേട്ടനാണ് TI മധുസൂദനൻ. TI മധുസൂദനൻ മത്സര രംഗത്തെത്തിയതോടുകൂടി ഇവിടെ LDF പ്രവർത്തകരും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. TI മധുസൂദനൻ പയ്യന്നൂരിൽ മികച്ച ഒരു വിജയം തന്നെ ആശംസിക്കുന്നു. പയ്യന്നൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.